and പലപ്പോഴും ഗൗതം ഗംഭീർ വാചാലനാകാറുണ്ട് എന്നാൽ ഇപ്പോൾ ഗംഭീറിനെ കുറിച്ച് വാചാലനായിരിക്കുന്നത് സഞ്ജു സാംസൺ ആണ് സഞ്ജുവിനെ ഏകദിനത്തിൽ നിന്ന് തഴഞ്ഞതിൽ സഞ്ജു ആരാധകർ ഗംഭീറിനെതിരെ രംഗത്ത് വന്നിരുന്നു എന്നാൽ ടി ട്വന്റിയിൽ പരമ്പരയിലെ അവസാന രണ്ട് മത്സരങ്ങളിൽ അവസരം നൽകിയപ്പോൾ സഞ്ജുവിന് ഒരു റൺ പോലും നേടാനാകാതെ ഏവരെയും നിരാശപ്പെടുത്തേണ്ടി വന്നു ഇതോടെ ഇനി ഗംഭീർ സഞ്ജുവിന് അവസരം നൽകുമോ എന്ന കാര്യത്തിൽ പോലും ആരാധകർ സംശയിച്ചു തുടങ്ങി എന്നാൽ തന്റെ കരിയറിലെ വളരെ മികച്ച സമയങ്ങളാണ് ഇപ്പോൾ കടന്നു പോയത് എന്നാണ് സഞ്ജുവിന്റെ പക്ഷം സഞ്ജുവിനെ എല്ലായ്പോഴും പിന്തുണച്ചിട്ടുള്ള ഗൗതം ഇന്ത്യൻ ടീമിന്റെ പുതിയ പരിശീലകൻ ഗംഭീർ കോച്ചായതിനു ശേഷം എങ്ങനെയുണ്ടെന്ന ചോദ്യത്തിന് കൊള്ളാമെന്നാണ് സഞ്ജുവിന്റെ മറുപടി കഴിഞ്ഞ മൂന്ന് നാല് മാസങ്ങൾ തന്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ചതായിരുന്നുവെന്നും സംസാരത്തിനിടെ സഞ്ജു പറഞ്ഞു കരിയറിലെ ഏറ്റവും നല്ല മൂന്ന് നാല് മാസങ്ങളാണ് ഉണ്ടായത് ഐ നിന്നാണ് തുടങ്ങിയത് ഫൈനലിൽ എത്താൻ കഴിഞ്ഞില്ല ടീമിന് പക്ഷേ കുഴപ്പമില്ലാതെ പ്രകടനം പുറത്തെടുക്കാനായി ലോകകപ്പ് ടീമിൽ ഒരു സ്ഥാനം കിട്ടിയത് ഒരു സ്വപ്നമായിരുന്നു ലോകകപ്പിൽ ഒരു മലയാളിയായിട്ട് ടീമിനൊപ്പം യാത്ര ചെയ്യാനായി എന്നും സഞ്ജു സാംസൺ പറഞ്ഞു ഇന്ത്യൻ ടീം മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ച് മുന്നേറുന്നത് സഞ്ജുവിനെ ഏറെ സന്തോഷിപ്പിക്കുന്നുണ്ടെന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് ലഭിക്കുന്ന സൂചന അതേസമയം ഏറ്റവും അവസാനം സഞ്ജുവിനെ ശ്രീലങ്കയ്ക്കെതിരായ ഏകദിന പരമ്പരയ്ക്കുള്ള ടീമിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല അവസാനം കളിച്ച ഏകദിന മത്സരത്തിൽ സെഞ്ചുറി നേടിയതിനു ശേഷം ായിരുന്നു സഞ്ജു തഴയപ്പെട്ടത് എന്നതും ശ്രദ്ധേയമായിരുന്നു ഇത് ഇന്ത്യൻ ക്രിക്കറ്റിൽ വലിയ ചർച്ചയുമായി കഴിഞ്ഞ ദിവസം ഒരു പത്രസമ്മേളനത്തിൽ സംസാരിക്കവേ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം സഞ്ജുവിനെ നേരിടേണ്ടി വന്നു ഇതിന് കിഡിലൻ മറുപടിയാണ് മലയാളി താരം നൽകിയത് അവസാനം കളിച്ച ഏകദിന മത്സരത്തിൽ സെഞ്ചുറി നേടിയിട്ടും പിന്നീട് ശ്രീലങ്കയ്ക്കെതിരെ നടന്ന ഏകദിന പരമ്പരയിൽ ടീമിൽ എടുക്കാത്തതിനെ കുറിച്ചായിരുന്നു ചോദ്യം എന്നാൽ ഈ ചോദ്യത്തെ വളരെ കൂളായി രാജസ്ഥാൻ താരം നേരിട്ടു കളിക്കാൻ വിളിച്ചാൽ പോയി കളിക്കും ചേട്ട ഇല്ലെങ്കിൽ ടീം നന്നായി ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ വലിയ കുഴപ്പമൊന്നുമില്ല കുറച്ചുകൂടി ഉയർന്ന പർപ്പസിൽ വിശ്വസിക്കുന്നയാളാണ് ഞാൻ അപ്പോൾ എല്ലാം പോസിറ്റീവായി കാണാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അതിൽ പരമാവധി അധ്വാനം ഇട്ടുകൊണ്ടിരിക്കുകയാണ് എന്നും സഞ്ജു സാംസൺ പറഞ്ഞു അതേസമയം രണ്ടായിരത്തി പതിനഞ്ചിൽ സിംബാബയ്ക്കെതിരായ ടി ട്വന്റി മത്സരത്തിൽ കളിച്ചാണ് സഞ്ജു അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിച്ചത് ഇതുവരെ പതിനാറ് ഏകദിനങ്ങളും മുപ്പത് ടി ട്വന്റി മത്സരങ്ങളും സഞ്ജു ഇന്ത്യക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട് ഏകദിനത്തിൽ അമ്പത്തി ആറ് പോയിന്റ് ആറ് ആറ് ബാറ്റിംഗ് ശരാശരിയിൽ ും ടിയിൽ പത്തൊൻപത് പോയിന്റ് മൂന്ന് പൂജ്യം ശരാശരിയിൽ റൺസുമാണ് സഞ്ജുവിൻ്റെ സമ്പാദ്യം ഏകദിനത്തിൽ ലഭിച്ച കുറച്ച് അവസരങ്ങളിൽ മികച്ച ഇമ്പാക്ട് സൃഷ്ടിക്കാൻ സഞ്ജുവിനായി ദക്ഷിണാഫ്രിക്കെതിരെ അവരുടെ നാട്ടിൽ വെച്ച് നേടിയ സെഞ്ചുറിയാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയം ശ്രീലങ്കയ്ക്കെതിരായ ടി ട്വന്റി പരമ്പരയിലാണ് സഞ്ജു അവസാനം കളത്തിൽ എത്തിയത് അടുത്ത മാസം നടക്കാനിരിക്കുന്ന ദുലീപ് ട്രോഫിയിലാകും താരം ഇനി മൈതാനത്ത് ഇറങ്ങുക ദുലീപ് ട്രോഫിയിൽ ഏത് ടീമിന് വേണ്ടിയാകും സഞ്ജു കളിക്കുക എന്ന കാര്യത്തിൽ ത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല